ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ ചെയ്യുന്നുണ്ട്, നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ്, അതായത് താരൻ എന്ന വില്ലനെ തുരത്താനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. താരൻ എന്ന് പറയുമ്പോൾ നേരിയ തോതിലുള്ള താരനൊക്കെ പോകാനായിട്ട് ഒരുപാട് ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വെച്ച് തല കഴുകിയാൽ തന്നെ, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു ദിവസമൊക്കെ തല കഴുകിയാൽ തന്നെ നേരിയ തോതിലുള്ള താരൻ ഇല്ലാതാക്കാനായിട്ട് പറ്റും. നമ്മൾ കൊടുക്കുന്ന ഹെയർ ഓയിൽ, ഹോട്ട് ഓയിൽ ആയിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരിയ തോതിലുള്ള താരനൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് നന്നായിട്ട് പുറ്റുപോലെ താരൻ എന്ന് പറയില്ലേ, അങ്ങനെ അത്രയും താരന്റെ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾക്ക് എത്ര കൂടി മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുമെന്ന് 100% ഉറപ്പ് തരുന്ന ഒരു നാച്ചുറൽ ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിപ്പോ 2 വർഷമായി കൊടുക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിച്ചവരുടെ റിസൾട്ട് ഒക്കെ കാണാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം കേട്ടോ. ഈ പുറ്റുപോലുള്ള താരൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. നേരിയ രീതിയിലുള്ള താരൻ ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് നന്നായിട്ട് മുടി കൊഴിയും, ഫേസിലേക്കൊക്കെ പിമ്പിൾ വരും, ഐലാഷസ് ഐബ്രോസ് ഒക്കെ കൊഴിഞ്ഞു പോകും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പുറ്റുപോലെ താരനാവുമ്പോ ഇതിന്റെയൊക്കെ കൂടുതലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള താരനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു കാര്യം കൊണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഹെയറിന്റെ ഒറ്റ സംഭവം, അതായത് ഹെയർ ക്ലിപ്പ് പോലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് താരൻ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കും വേണം. അപ്പൊ നമുക്ക് ഈ ഒരു പുറ്റുപോലുള്ള താരനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നാളികേരമാണ് ഫസ്റ്റ് തന്നെ വേണ്ടത്. ഇപ്പൊ സ്കാൽപ്പ് മുഴുവനായിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു അരമുറി നാളികേരത്തിന്റെ പകുതിയാണ് വേണ്ടത് കേട്ടോ. ഒരു നാളികേരത്തിന്റെ അരമുറി നാളികേരത്തിന്റെ പകുതി ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇത് സ്കാൾപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കാര്യം നിങ്ങൾ ഹെയറിലേക്ക് ചെയ്തു നോക്കി, പലർക്കും സംശയം ഉണ്ടാവും ഹെയറിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. ഹെയറിലേക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കി ഹെയർ ആയിട്ട് മുടി എടുക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല, ആരും പേടിക്കേണ്ട കേട്ടോ. ഇപ്പൊ ഡാൻഡ്രഫ് പോകാനായിട്ടുള്ള ടിപ്പാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ സ്കാൾപ്പിലേക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി നോക്കുന്ന ഉലുവ, ഫെനുഗ്രീക്ക്, ഇതാണ് നമുക്ക് രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയന്റ്. ഇത് 1 ടേബിൾ സ്പൂൺ തലേ ദിവസം കാ ഗ്ലാസ് വെള്ളത്തിലേക്ക്, വെള്ളം പരമാവധി കുറച്ച്, ഈ ഉലുവ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ മാത്രമായിട്ടുള്ള വെള്ളം മാത്രം മതി നമുക്ക്. അത് കുതിർത്ത് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ ഉലുവിട്ടത് ഒരു 6 മണിക്കൂർ മതി ഇത് നന്നായി കുതിർന്ന് കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല, അതിനാണ് കുതിർക്കാന്നൊന്നും പറയേണ്ട. ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് തലേ ദിവസം ഇടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. പിറ്റേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ആ മിക്സ് നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഇഴ അടുപ്പമുള്ള ചീർപ്പ്, അതായത് പേൻ കളയാനൊക്കെ ആയിട്ട് എടുക്കുന്ന ചീർപ്പ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചീകി കൊടുക്കുക. മുഴുവനായിട്ട് ഇങ്ങനെ ചീകണത്തില്ല, ഒന്ന് ഇളക്കി കൊടുക്കുക, അതായത് തലയിലുള്ള ഡാൻഡ്രഫിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബക്കറ്റ് വാഷ് ചെയ്യുക, അതായത് ഒരു ബക്കറ്റിൽ ഫുള്ളായിട്ടേ വെള്ളം പിടിക്കുക. മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴുകൂല, ഞാൻ 2-3 വീഡിയോ അതിന്റെ ചെയ്തിട്ടുണ്ട്, അതാണ് ബക്കറ്റ് വാഷ്. അങ്ങനെ ചെയ്ത് കളയണം. അങ്ങനെ ചെയ്ത് കളയാൻ പറയുന്നത് നമ്മുടെ ഈ ഇളകിയിട്ടുള്ള ഡാൻഡ്രഫ് പോവാനായിട്ടും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഉലുവ അതുപോലെ നാളികേരപ്പാലിന്റെ ഒക്കെ മിക്സ് ഹെയറിൽ നിന്ന് നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് ബക്കറ്റ് വാഷ് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു പാക്ക് അല്ല, നിങ്ങൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും ബക്കറ്റ് വാഷ് നിർബന്ധമാണ്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് മുടിയിൽ വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ട സ്കാൾപ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഡാൻഡ്രഫ് വരുമ്പോ നമ്മുടെ തലയിൽ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെയും ഡാൻഡ്രഫ് വരും. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഡാൻഡ്രഫ് പിന്നീട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യുമ്പോ തന്നെ എത്ര കൂടിയ ഡാൻഡ്രഫും ഇല്ലാതാക്കാനായിട്ട് പറ്റും. മുടികൊഴിച്ചില് അതുവഴിയുള്ള മുടികൊഴിച്ചില് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കണം, ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാൻ ദിവസം ഇതു ബൈ.